ത്രോട്ട് പെയിൻ വന്നിട്ട് ബയോപ്സി ചെയ്തു അപ്പോഴാണ് അപ്പോഴാണിത് ക്യാൻസറാണെന്ന് മനസ്സിലായത് റേഡിയേഷനും കീമോയും വേണമെന്നാണ് പറഞ്ഞു പേഷ്യൻറ്റിന് തീരെ വയ്യാതായപ്പോഴാണ് മേഡം ഞങ്ങൾ ഇവിടെ വന്ന് ചോദിച്ചത് ഓൺലൈനിൽ കണ്ടിട്ട് പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് വന്നു നമ്മളിപ്പോഴുള്ളത് പുനർജന ആയുർവേദ ഹോസ്പിറ്റലാണ് നമ്മുടെ കൂടെ പേഷ്യന്റ് ബന്ധുണ്ട് അവർ നാല് മാസത്തോളായി ഇവിടെ വരുന്നു ഇത് അഞ്ചാമത്തെ വിസിറ്റ് ആണ് സ്റ്റാർട്ടിങ് സ്റ്റേജ് എങ്ങനെയെന്ന് ചോദിച്ച് മനസ്സിലാക്കാം ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നെന്നും പുനർജ്ജൻ ആയുർവേദ മെഡിസിൻ കഴിച്ചതിന് ശേഷം ഇവർക്കുണ്ടായ മാറ്റങ്ങളെപ്പറ്റിയും ഈ ഹോസ്പിറ്റലിലേക്ക് ഇവർ വരാനുണ്ടായ കാരണത്തെപ്പറ്റിയും റിലേറ്റീവിനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം സാർ നമസ്കാരം സാറിന്റെ പേര് പേര് രാജശേഖർ പേഷ്യൻ്റെ പേര് ജി ഫിഫ്റ്റി ഫോർ ഓക്കെ ഡോക്ടർ ഫസ്റ്റ് ടൈം എന്ത് ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത് നിങ്ങളോട് അല്ലേ ഓക്കേ ഈ ടങ് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് ടങ് ക്യാൻസർ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു കൊമള പോലെയല്ലേ വന്നത് ഇത് കണ്ടപ്പോൾ എങ്ങനെയാണ് ക്യാൻസർ എന്ന് മനസ്സിലായത് സാർ അദ്ദേഹത്തിന് വായിലാധികം ചെറിയൊരു തടിപ്പ് വന്നു മാഡം അത് കഴിഞ്ഞ് ബയോപ്സി ചെയ്ത് നോക്കി അങ്ങനെയാണത് ക്യാൻസർ ആണെന്ന് മനസ്സിലായത് അങ്ങനെയാണത് ഓപ്പറേഷനും പറഞ്ഞതും റേഡിയേഷനും കീമോയും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞതും അതെല്ലാം കേട്ടപ്പോ അങ്ങനെ ഓൺലൈനിൽ നോക്കിയിട്ടാണ് ഞങ്ങള് ഇങ്ങോട്ടേക്ക് വന്നത് പുനർജ്ജന ആയുർവേദത്തിൽ പക്ഷേ നാക്കിൽ കണ്ടപ്പോ ഞങ്ങളിത് എക്സ്പെക്ട് ചെയ്തതേ ഇല്ല ബയോപ്സിക്ക് കൊടുത്ത ശേഷമാണ് ഞങ്ങളിത് ക്യാൻസർ ആണെന്നുള്ളത് മനസ്സിലാക്കുന്നത് നിങ്ങള് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇത് എത്ര നാളത്തോളം ക്യാൻസർ ആണെന്ന് അറിയാതെ അറിയില്ലായിരുന്നു പോലെ വന്നപ്പോ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു സാർ സംസാരിക്കുന്നതിൽ ഭക്ഷണം കഴിക്കുന്നതിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭക്ഷണം കഴിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ വന്നതുകൊണ്ടാണ് ഞങ്ങള് ഉടനെ തന്നെ ബയോപ്സിക്ക് കൊടുത്തത് ഇത് എന്തുകൊണ്ട് വന്നതെന്ന് അറിയാമോ സാർ അതായത് എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് അദ്ദേഹത്തിന് അങ്ങനെ യാതൊരു ബാഡ് ഹാബിറ്റ്സും ഇല്ല ചായ പോലും കുടിക്കില്ല അങ്ങനെയാണോ ഈ കോമള കാരണം ഇല്ല ഇല്ല ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല അത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാണ് അതിനുശേഷം ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എരിയുന്നു പകിയോന്നൊക്കെ പറയാറുണ്ട് അതിനുശേഷമാണ് ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ട് വന്ന് ബയോപ് ചെയ്ത് നോക്കിയത് അഞ്ചാമത്തെ മാസം ആയില്ലേ ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആ ചെയ്തിരുന്നു മാഡം ഓപ്പറേഷനും ചെയ്തിരുന്നു കീമോയും റേഡിയേഷനും വേണമെന്ന് പറഞ്ഞു പക്ഷെ അതിന് പേഷ്യന്റിന് താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഓൺലൈനിൽ നോക്കിയിട്ട് ഇങ്ങോട്ടേക്ക് മാഡം മാഡം ഇവിടെ 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 വരുന്ന വരുന്ന സമയത്ത് സമയത്ത് എന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു കുഴപ്പമില്ല മാറ്റങ്ങൾ വേറെ എന്തെങ്കിലും തുടക്കമൊക്കെ ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കുഴപ്പമില്ല ഡോക്ടർ എന്താണ് പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പറഞ്ഞു പറഞ്ഞു എത്ര മാസം കഴിക്കണം മന്ത് മന്ത് കൊടുക്കാൻ മന്ത്സ് അല്ലേ ഇപ്പോഴോ സാറിന് ഇപ്പോ കുറച്ച് വിശ്വാസമായില്ലേ മറ്റുള്ളവരെങ്ങനെയാ നിങ്ങളെ വിശ്വസിപ്പിച്ചെന്ന് ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ പുനർജന വന്നപ്പോ നിങ്ങൾക്ക് വിശ്വാസമായോ വിശ്വാസത്തോടു കൂടി തന്നെ ഇങ്ങോട്ടേക്ക് ഇപ്പോ നല്ല ബെറ്റർ ആവുന്നുണ്ട് സ്റ്റാർട്ടിങ് തൊട്ട് മാമന്റെ കൂടെ നിങ്ങൾ തന്നെയായിരുന്നു അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഞാൻ ഉണ്ടായിരുന്നത് തന്നെയായിരുന്നുണ്ടായിരുന്നോ എല്ലാ ഞാൻ ഞാൻ തന്നെ തന്നെ അടുത്ത വരും ഇവിടെ ഭക്ഷണത്തെ പറ്റി പറഞ്ഞിരുന്നത് നിങ്ങൾ കേട്ടിരുന്നു ഓക്കെ ഒരുപാട് പേർക്ക് ഫുഡ് പോയിസൺ വരുമ്പോ അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്നൊക്കെ പറയുമല്ലോ കാരണം എല്ലാവർക്കും എല്ലാം പിടിക്കില്ല പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫുഡ് നിങ്ങൾക്ക് ഡെയിലി കഴിക്കുന്നത് പോലെ ഇപ്പോഴും കഴിക്കാൻ പറ്റുന്നുണ്ടോ എല്ലാം നന്നായിട്ട് തന്നെ എന്താ പറഞ്ഞത് ഫോളോ ചെയ്യുന്നുണ്ട് ഓക്കെ ശരി സാർ ഇപ്പോ ഇവിടത്തെ മരുന്ന് കഴിച്ചിട്ട് നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് നെക്സ്റ്റ് മന്ത് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സാർ ഓക്കെ താങ്ക് യു